ടോപ് ടെൻ ന്യൂസിലേക്ക് സ്വാഗതം. വി സി നിയമന വിവാദത്തിൽ നിലപാടിലുറച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർക്കാരുമായി ഒരു ഏറ്റുമുട്ടൽ ആഗ്രഹിക്കുന്നില്ലെന്നും ഇതിന് പരിഹാരം മുഖ്യമന്ത്രി പിണറായി വിജയനെ ചാൻസലറാക്കുക എന്നതാണെന്നും അദ്ദേഹം ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാവില്ല എന്ന പരിപൂർണ ഉറപ്പ് ലഭിക്കാതെ തന്റെ നിലപാട് പുനഃപരിശോധിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരത്ത് യുവാവിനെ കൊലപ്പെടുത്തി കാൽ വെട്ടിയെടുത്ത സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. പോത്തൻകോട് സുധീഷിനെയാണ് കൊലപ്പെടുത്തിയത്. ഗുണ്ടാ സംഘത്തിലെ ഓട്ടോ ഡ്രൈവർ കണിയാപുരം സ്വദേശി രഞ്ജിത്തിനെയാണ് പിടികൂടിയത്. രാത്രി 2 മണിയോടെയാണ് രഞ്ജിത്തിനെയും അയാൾ ഓടിച്ച ഓട്ടോയും കസ്റ്റഡിയിലെടുത്തത്. നേമത്തെ വീട്ടമ്മ ആത്മഹത്യ ചെയ്തത് ഗാർഹിക പീഡനം മൂലമെന്ന് പരാതി. മുൻ പട്ടാളക്കാരൻ എസ് ബിജുവിന്റെ ഭാര്യ ദിവ്യയാണ് തീ കൊളുത്തി മരിച്ചത്. മണ്ണെണ്ണയൊഴിച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കിയ ശേഷവും ബിജു ദിവ്യയെ മർദ്ദിച്ചെന്നാണ് ദൃക്സാക്ഷിയായ മകൾ പറയുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച തീപ്പൊള്ളലേറ്റ ദിവ്യ വ്യാഴാഴ്ച രാവിലെയാണ് മരിച്ചത്. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ പണിമുടക്ക് തിങ്കളാഴ്ച മുതൽ. OP, IP മുൻകൂട്ടി നിശ്ചയിച്ച ശസ്ത്രക്രിയകൾ എന്നിവ ബഹിഷ്കരിക്കും. PG ഡോക്ടർമാരെ പിന്തുണച്ചുള്ള ഹൗസ് സർജൻമാരുടെ സൂചന പണിമുടക്കും തിങ്കളാഴ്ചയാണ്. എന്നാൽ ഡോക്ടർമാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചതാണെന്നും ചർച്ചയ്ക്കില്ലെന്നുമാണ് സർക്കാർ നിലപാട്. ശബരിമലയിൽ നീലിമല പാത തുറന്നു. ഞായറാഴ്ച പുലർച്ചെ 2 മുതൽ തീർത്ഥാടകരെ കടത്തിവിട്ടു തുടങ്ങി. രാത്രി 8 വരെ തീർത്ഥാടകരെ ഇതുവഴി അനുവദിക്കും. നീലിമല പാതയിൽ 7 അത്യാഹിത മെഡിക്കൽ സെന്ററുകളും നീലിമല അപ്പാച്ചിമേട് എന്നിവിടങ്ങളിലായി 2 കാർഡിയോളജി സെന്ററുകളും പ്രവർത്തിക്കുന്നുണ്ട്. കുടിവെള്ളത്തിനായി സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. 56 ശൗചാലയ യൂണിറ്റുകളും തയ്യാറായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ട്വിറ്റർ അക്കൗണ്ട് ഹാക്ക് ചെയ്തു. നരേന്ദ്രമോദി എന്ന പേരുള്ള സ്വകാര്യ അക്കൗണ്ടാണ് ഹാക്ക് ചെയ്തത്. ഞായറാഴ്ച പുലർച്ചെയാണ് സംഭവം. പിന്നീട് ട്വിറ്റർ അക്കൗണ്ട് പുനഃസ്ഥാപിച്ചു. കശ്മീരിലെ അവന്തിപ്പോരയിൽ ഭീകരവാദിയെ സുരക്ഷാസേന വെടിവെച്ചു കൊന്നു. രഹസ്യ വിവരത്തെ തുടർന്ന് സുരക്ഷാസേന തിരച്ചിൽ നടത്തുന്നതിനിടെ ഞായറാഴ്ച പുലർച്ചെയോടെ ഭീകരവാദികൾ വെടിവെപ്പ് നടത്തി. തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിലാണ് ഭീകരവാദി കൊല്ലപ്പെട്ടത്. ഏറ്റുമുട്ടൽ ഞായറാഴ്ച രാവിലെയും തുടരുകയാണ്. തബ്ലീഗ് ജമാഅത്തിന് നിരോധം ഏർപ്പെടുത്തി സൗദി അറേബ്യ. തബ്ലീഗ് ജമാഅത്ത് രാജ്യത്തിന് ആപത്താണെന്നും ഇത് തീവ്രവാദത്തിലേക്കുള്ള കവാടമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് സൗദി അറേബ്യ നിരോധനം ഏർപ്പെടുത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ വെള്ളിയാഴ്ച പള്ളികളിൽ പ്രഭാഷണം നടത്തണമെന്നും സൗദി അറിയിപ്പ് നൽകിയിട്ടുണ്ട്. US വൻ നാശം വിതച്ച് ചുഴലിക്കാറ്റ്. 100ലേറെ പേർ മരിച്ചതായാണ് വിവരം. 6 സംസ്ഥാനങ്ങളിലായി 30ലേറെ തവണ ചുഴലിക്കാറ്റ് വീശിയടിച്ചു. 4 ചുഴലിക്കാറ്റുകൾ വീശിയടിച്ച കെൻറ്റക്കി സംസ്ഥാനത്ത് ആണ് കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 70 പേരാണ് ഇവിടെ മരിച്ചത്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പെനാൽറ്റിയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നേരിയ ജയം. പോയിന്റ് പട്ടികയിൽ വാലറ്റക്കാരായ നോർവിച്ചിനെ ഏകപക്ഷീയമായ ഒരു ഗോളിലാണ് യുണൈറ്റഡ് ജയിച്ചത്. ഈ ജയത്തോടെ 16 കളികളിൽ നിന്ന് 27 പോയിന്റുമായി യുണൈറ്റഡ് 5ാം സ്ഥാനത്തെത്തി.